1999 നവംബർ 4 മലയാളത്തിലെ ഹാസ്യതാരം വിടപറഞ്ഞു പോയ ദിവസമാണിത്. സൈനുദ്ദീൻ എന്ന ഹാസ്യതാരം. സൈനുദ്ദീൻ ഇപ്പോൾ തമസ്കരണത്തിന്റെ വക്കിലാണ്. സൈനുദ്ദീൻ മലയാള ഹാസ്യത്തിന് കൊണ്ടുവന്നത് ശരീരഭാഷയുടെ ഗാംഭീര്യമാണ്. ശരീരഭാഷ കൊണ്ട് സംഭാഷണ വൈചിത്രം കൊണ്ട് ഹാസ്യരസം ഉണ്ടാക്കിയ ഈ നടൻ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം കയ്യൊപ്പ് ചാർത്തി എന്നതാണ് യാഥാർത്ഥ്യം. ഒറ്റ സീനിൽ മാത്രം അഭിനയിച്ചാൽ പോലും അവിടെ സൈനുദ്ദീൻ എന്ന താരം ഉണ്ടായിരിക്കും. സൈനുദ്ദീൻ എന്ന നടൻ അവിടെ സിഗ്നേച്ചർ ഇട്ടിരിക്കും. ഉദാഹരണത്തിന് കോട്ടയം കുഞ്ഞച്ചൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന കഥാപാത്രം കുറച്ച് സീനിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക? ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ചെറു റോളുകളിൽ സൈനുദ്ദീൻ വന്നുപോയിട്ടുണ്ട്. ആ ചെറു റോളുകൾ എല്ലാം അനശ്വരമാക്കിയിട്ടുമുണ്ട്. മിമിക്രി വേദിയിലൂടെയാണ് സൈനുദ്ദീൻ അഭിനയത്തിലേക്ക് എത്തുന്നത്. ആദ്യ ചിത്രം തന്നെ ചരിത്രം. മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ വെയ്റ്ററുടെ ബാറിലെ വെയ്റ്ററിലെ വേഷം ചെയ്തുകൊണ്ട് അദ്ദേഹം അരങ്ങേറ്റം നടത്തി. പിന്നീട് 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ സാന്താക്ലൗസിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹം വന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇന്ദ്രജാലത്തിലെ കുട്ടൻ എന്ന കഥാപാത്രം വൻ ബ്രേക്കായി മാറി. മോഹൻലാലിൻ്റെ വലങ്കൈയായ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കർണൻ നായരുടെ വലങ്കൈയായ കുട്ടൻ എന്ന കഥാപാത്രം സൈനുദ്ദീന് വൻ ബ്രേക്ക് മാത്രമല്ല, സൈനുദ്ദീൻ്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചു. ഗജകേസരി യോഗത്തിലെ വീരരാഘവൻ, ഡോക്ടർ പശുപതിയിലെ കുഞ്ഞൻ നായർ, അപ്പുവിലെ രമണൻ, നഗരത്തിൽ സംസാര വിഷയത്തിലെ സുന്ദരേശൻ, മിമിക്സ് പരേഡിലെ നിസാർ, മാന്ത്രിക ചെപ്പിലെ സുൽത്താൻ ഹൈദരലി, സുദിനത്തിലെ ശേഖരൻ ഒക്കെ സൈനുദ്ദീൻ അഭിനയിച്ച് നിറഞ്ഞാടിയ വേഷങ്ങളാണ്. ഇതൊക്കെ സൈനുദ്ദീൻ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച വേഷങ്ങളാണ്. ഈ വേഷങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും പൊട്ടിച്ചിരിയുടെ ആരവം തിയേറ്ററുകളിൽ ഉണ്ടാകും. കാരണം അത്ര നിത്യഹരിത ഹാസ്യമാണ് സൈനുദ്ദീൻ്റേത്. നിത്യഹരിത ഹാസ്യം എന്ന് തന്നെ പറയാം. മിമിക്രി വേദിയിൽ സുപരിചിതമായതുകൊണ്ട് തന്നെ പല നടന്മാരുടെയും, പ്രത്യേകിച്ച് മധുവിൻ്റെ ശരീര, മധുവിനെ അനുകരിക്കുവാൻ അദ്ദേഹത്തിന് നന്നായി കഴിഞ്ഞിരുന്നു. മിമിക്സ് പരേഡിൽ അത് മനോഹരമായി അദ്ദേഹം ചെയ്യുന്നുണ്ട്. മധുവിനെ അനുകരിച്ചുകൊണ്ട് ഇടിക്കുന്ന ഒരു തല്ലി രംഗത്തിൽ മധുവിനെ ഇങ്ങനെ അനുകരിച്ച് ഇടിക്കുന്ന രംഗം. അങ്ങനെ ഈ മിമിക്സ് പരേഡിലെ, മിമിക്സ് വേദിയിലെ സാന്നിധ്യം അദ്ദേഹത്തിന് വലിയ ഗുണമായി മാറി. അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും അനായാസമായ ഹാസ്യ അഭിനയം കാണാം. അതും മിമിക്രി അദ്ദേഹത്തിന് നൽകിയ പരിശീലനമാണ്. നാടകത്തിൽ നിന്ന് സിനിമയിലെത്തുന്ന നടന്മാരും മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തുന്ന നടന്മാരും വ്യത്യാസമുണ്ട്. നാടകത്തിൽ നിന്ന് സിനിമയിലെത്തുന്ന നടന്മാർക്ക് അല്ലെങ്കിൽ നടികൾക്ക് പെട്ടെന്ന് അമിതാഭിനയത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റില്ല. എന്നാൽ മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തുന്നവർ അമിത അഭിനയം കാണില്ല, അവർ യഥാർത്ഥമായ അഭിനയം പ്രകടിപ്പിക്കും. അതായിരുന്നു സൈനുദ്ദീൻ്റെയും പ്രത്യേകത. അദ്ദേഹം യഥാർത്ഥമായ അഭിനയം തന്നെ പ്രകടിപ്പിച്ചു. ആ അഭിനയത്തിലൂടെ തൻ്റേതായ പ്രേക്ഷക വൃന്ദത്തെ സൃഷ്ടിച്ചു. 47 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ജീവിതത്തിൻ്റെ പകുതി പോലും പിന്നിടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാലം കൂട്ടിക്കൊണ്ടുപോയി. ലൈലയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ലൈല അധ്യാപികയാണ്. സിൻസിൽ, സിനിൽ എന്നിവരാണ് മക്കൾ. ഇതിൽ ഈ രണ്ടു പേരും സിനിമയിൽ അഭിനയിച്ചു. എങ്കിലും സിനിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അമ്പാടി ടാക്കീസ് എന്ന ചിത്രത്തിൽ സിനിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. അമ്പാടി ടാക്കീസിൽ സിനിലിനോടൊപ്പം ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകനും ഉണ്ടായിരുന്നു. എന്തായാലും സൈനുദ്ദീൻ്റെ പിൻതലമുറ, സൈനുദ്ദീൻ്റെ മക്കൾ സൈനുദ്ദീൻ്റെ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അവരിലൂടെ നമുക്ക് സൈനുദ്ദീനെ കാണാൻ പറ്റുമോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സിനിലും സിൻസിലുമാണ്.